ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ പ്രിവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഇൻസ്റ്റാഗ്രാം ട്രെൻഡിങ് ലിറിക്കൽ സ്റ്റാറ്റസാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ടെക്സ്റ്റ് പ്രീസെറ്റ് ലിങ്ക് നമ്മൾ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ടെക്സ്റ്റിൻ്റെ പ്രീസെറ്റ് ലിങ്ക് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അലൈറ്റ് മോഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്തേക്കുക. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാറ്റസ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. താഴെയുള്ള പ്ലസ് സൈക്കിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ 4.5 എന്ന റെസല്യൂഷൻ സെലക്ട് ചെയ്തുകൊണ്ട് താഴെയുള്ള ക്രിയേറ്റ് പ്രോജക്റ്റ് എന്ന് കൊടുക്കുക. ശേഷം താഴെയുള്ള പ്ലസ് സൈക്കിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇമേജ് ആൻഡ് വീഡിയോ സെലക്ട് ചെയ്യുക. എന്നിട്ട് വ്യൂ ആൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇമേജ് നമ്മൾ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിലേക്കുള്ള എല്ലാ മെറ്റീരിയലും നമ്മൾ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ശേഷം നമ്മൾ ആ ഒരു മുകളിൽ കാണുന്ന 3 ഡോട്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, ഫിൽ സ്ക്രീൻ കൊടുക്കുക. ശേഷം താഴെയുള്ള മൂവ് ആൻഡ് ട്രാൻസ്ഫോം ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് 3rd ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലെഫ്റ്റ് സൈഡിലേക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്തേക്കുക. ശേഷം നമുക്ക് അടുത്തായിട്ട് ഇതിലേക്ക് ഓഡിയോ ആഡ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇമേജിൻ്റെ ലെങ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ താഴെയുള്ള പ്ലസ് സൈക്കിൾ ക്ലിക്ക് ചെയ്യുക, ഓഡിയോ എന്ന ഭാഗത്ത് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഓഡിയോ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് കറക്റ്റായിട്ട് ആ ഇമേജിൻ്റെ ലെങ്ത് ഓഡിയോയുടെ അതേ ലെങ്ത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓഡിയോയുടെ ഏതെങ്കിലും ഭാഗങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്യണമെങ്കിൽ ആ ഒരു ഭാഗത്ത് ഇതുപോലെ വന്നതിന് ശേഷം റൈറ്റ് സൈഡിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു വീഡിയോയുടെ എൻഡിലേക്ക് ഇതുപോലെ വന്നതിന് ശേഷം ആ ഒരു ഇമേജ് ലെയറിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഓഡിയോയുടെ അതേ ലെങ്ത്തിലേക്ക് ഇമേജ് വരുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു ഇമേജിന് ചെറിയൊരു എഫക്റ്റ് നൽകാം. അപ്പോൾ നമ്മൾ ആ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം എഫക്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. ശേഷം നമ്മൾ താഴെ മൂവ് ആൻഡ് ട്രാൻസ്ഫോം ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഇവിടെ ഓസിലേറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അവിടെ ക്ലിക്ക് ചെയ്യുക. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് താഴെ ഫ്രീക്വൻസി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളൊരു 0.16 ലെവലിലൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഇതുപോലെ സ്വൈപ്പ് ചെയ്തുകൊണ്ട് 0.16 നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു എഫക്റ്റ് അവിടെ വന്നായിട്ട് കാണുവാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് ആ ഒരു ലിറിക്കല് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ താഴെയുള്ള പ്ലസ് സൈക്കിൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ ടെക്സ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ നോട്ട് പാഡിൽ നിന്ന് കോപ്പി ചെയ്തെടുക്കാം ആ ഒരു ഫസ്റ്റ് ലൈന്. ഓക്കെ, ഇതുപോലെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങളിവിടെ നിന്ന് കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മൾ അലൈറ്റ് മോഷനിലേക്ക് വന്നിട്ട് ഇവിടെ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് പേസ്റ്റ് ചെയ്യുക. ശേഷം നമുക്ക് ബാക്കിലോട്ട് വരാം. അതിനുശേഷം ഈ ഒരു ലെയറിനെ ആദ്യം നമുക്ക് വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കാം. അതിനുവേണ്ടി ഇതുപോലെ ഫുള്ളായിട്ട് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്തിട്ട് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു വീഡിയോയുടെ എൻഡ് വരെ വരുന്നതായിരിക്കും. ഇനി അടുത്തായിട്ട് നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ലെയറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് താഴെ എഡിറ്റ് ടെക്സ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റോബോട്ടോ റെഗുലർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇഷ്ടമുള്ളൊരു ഫോണ്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു ഫോണ്ട് ലിങ്ക് നമ്മുടെ ടെലഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് അവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ ഏകദേശം ഒരു 28 PTയിൽ സെറ്റ് ചെയ്യുന്നു. ശേഷം നമുക്ക് കളറ് കാര്യങ്ങളൊക്കെ ഇവിടെ ചേഞ്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാനിവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ശേഷം നമ്മൾ ആ ഒരു മുകളിലുള്ള ടിക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബാക്കിലോട്ട് വരിക. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ടെക്സ്റ്റിനെ നമുക്കിതുപോലെ നമ്മളിപ്പോൾ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റിൻ്റെ ഈ ഒരു സെൻറ്ററിലായിട്ട് ഒരു സ്പേസ് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ഒന്ന് ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് ആ ഒരു സ്പേസ് ഒന്ന് ഡിലീറ്റ് ചെയ്യുക. ശേഷം ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ നമുക്ക് വരുന്നതായിരിക്കും. അതിനുശേഷം ഈ ഒരു ടോപ്പ് സൈഡിലായിട്ട് ഈ ഒരു ലെഫ്റ്റിലായിട്ട് നിങ്ങൾക്ക് ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ടെക്സ്റ്റിൻ്റെ സെൻറ്റർ ലൈൻ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം നമ്മൾ ആ ടിക് മാർക്ക് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം താഴെ മൂവ് ആൻഡ് ട്രാൻസ്ഫോം ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് ഈ ഒരു ഭാഗത്തേക്കായിട്ടൊന്ന് ഈ ഒരു ടെക്സ്റ്റിനെ സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ഓഡിയോ പ്ലേ ചെയ്തുകൊണ്ട് ഓരോ ഭാഗങ്ങളിലായിട്ട് നമുക്ക് ഇതുപോലെ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ലൈൻ എവിടെയാണ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ അവിടെ ഇതുപോലെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ബാക്കിലോട്ട് വരിക. ശേഷം നമ്മൾ ടെക്സ്റ്റ് പ്രീസെറ്റ് ഫയൽ ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ ടെക്സ്റ്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എഫക്റ്റ് എടുക്കുക, 3 ഡോട്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, കോപ്പി എഫക്റ്റ് എന്ന് എടുക്കുക. ശേഷം നമ്മൾ ബാക്കിലോട്ട് വരിക. അതിനുശേഷം നമുക്ക് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന ആ ഒരു ലെയർ ഓപ്പൺ ആക്കുക, ആ ഒരു ഫയൽ ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ ആ സ്പ്ലിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈനിൽ ആ ഒരു ലെയറിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എഫക്റ്റ് എടുക്കുക, 3 ഡോട്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറോടെ ആ ഒരു എഫക്റ്റ് നമുക്കവിടെ ലഭിക്കുന്നതായിരിക്കും. ഇനി അതിൻ്റെ കളർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ലെയറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എഡിറ്റ് ടെക്സ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. കളർ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ റെഡ് കളർ സെലക്ട് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു ലെയറിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫസ്റ്റ് ലെയറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ബോർഡർ ആൻഡ് ഷാഡോ എന്നൊരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സ്ട്രോക്ക് ബട്ടൺ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതൊക്കെ
ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് സ്ട്രോക്കിൻ്റെ കളർ നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ വാല്യൂ നമ്മൾ 2.0 സെറ്റ് ചെയ്യുക. ശേഷം ഇവിടെ തേർഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു ഷാഡോ ബട്ടൺ എനേബിൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ എഫക്റ്റ് കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലെയറിൽ നമുക്ക് അടുത്ത ലൈൻ ഇതുപോലെ എഡിറ്റ് ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ നോട്ട് പാഡിൽ നിന്നും സെക്കൻഡ് ലൈന് കോപ്പി ചെയ്തെടുക്കുക. ഓക്കെ, അങ്ങനെ കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ലോങ് പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ടെക്സ്റ്റിൻ്റെ ആ ഒരു ഭാഗങ്ങളിലായിട്ടുള്ള ആ ഒരു സ്പേസ് ഒക്കെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സെൻട്രൽ ലൈൻ കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. എന്നിട്ട് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ലെയർ ക്ലിക്ക് ചെയ്യുക, ഫസ്റ്റ് ലെയർ. എന്നിട്ട് നമ്മൾ അതിൻ്റെ എഫക്റ്റ് എടുത്തിട്ട് ആ ഒരു എഫക്റ്റ് നമുക്ക് ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. അതിനുശേഷം രണ്ടാമത്തെ ആ ഒരു ടെക്സ്റ്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, 3-dot ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ താഴെ എഡിറ്റ് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ കളർ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ബോർഡർ ആൻഡ് ഷാഡോയിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്ട്രോക്ക് ബട്ടൺ എനേബിൾ ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഒരു കളർ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്ട്രോക്കിൻ്റെ കളർ ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, 2.0 കൊണ്ടുവരിക. ഓക്കെ, ഷാഡോ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓരോ ഭാഗങ്ങളിലായിട്ട് പോലെ എഫക്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒരു ചെറിയൊരു പാർട്ടിക്കൽ ആഡ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി താഴെയുള്ള പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, ഇമേജ് ആൻഡ് വീഡിയോ സെലക്ട് ചെയ്തിട്ട് വ്യൂ ആൾ സെലക്ട് ചെയ്യുക. ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു പാർട്ടിക്കൾ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് എക്സ്ട്രാ പോർഷൻ ഉണ്ടെങ്കിൽ എൻഡിലേക്ക് വന്നതിന് ശേഷം ഇതുപോലെ നിങ്ങൾക്ക് റൈസറിലേക്ക് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ ആ പാർട്ടിക്കലിൻ്റെ ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ ലൈറ്റ് ആൻഡ് സെലക്ട് ചെയ്തുകൊണ്ട് സ്ക്രീൻ സെലക്ട് ചെയ്യുക. ഓക്കെ, അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു മുകളിലായിട്ട് കാണുന്ന 3-dot ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഫിൽ സ്ക്രീൻ സെലക്ട് ചെയ്യണം. ഓക്കെ, താഴെ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ ക്ലിക്ക് ചെയ്യുക, തേർഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, അതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്തൊന്ന് സ്ക്രീനിൽ കറക്റ്റായിട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്യുക. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസ് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു വീഡിയോ ഗാലറിയിലേക്ക് സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന ആരോ ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് 1080 ഫുൾ എച്ച് ഡിയിൽ സെലക്ട് ചെയ്തിട്ട് നമ്മൾ താഴെയുള്ള എക്സ്പോർട്ട് ഒന്ന് സെലക്ട് ചെയ്യുക. ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.